സംസ്ഥാനത്തെ കൈത്തറി വ്യവസായം പ്രതിസന്ധിയുടെ വക്കിൽ. അന്യസംസ്ഥാനത്ത് നിന്നുള്ള വ്യാജ കൈത്തറിയുടെ ഒഴുക്കാണ് നമ്മുടെ നാട്ടിലെ കൈത്തറി വ്യവസായത്തെ തളർച്ചയിലാക്കിയത്. കൈത്തറി വ്യവസായത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ LDF സർക്കാർ ആഴ്ചയിൽ ഒരു ദിവസം സർക്കാർ ജീവനക്കാർ കൈത്തറി ധരിക്കണമെന്ന നിർദ്ദേശം കൊണ്ടുവന്നത്. എന്നാൽ കാലക്രമേണ ഉത്തരവ് ആരും പാലിക്കാതായി. തുടർന്ന് വന്ന UDF സർക്കാരാകട്ടെ കൈത്തറിയുടെ പ്രചരണത്തിനായി യാതൊന്നും ചെയ്തതുമില്ല. ഇതിന്റെയൊക്കെ പരിണിത ഫലമെന്നോണം കൈത്തറി മേഖല ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഈ കൈത്തറി വ്യവസായത്തിൽ ഒരു ഗവൺമെന്റിനും വലിയ കോടിക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ പോലും മുതൽമുടക്കില്ലാത്ത സ്ഥാപനങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടോ UDF ഗവൺമെൻ്റ് ആയാലും LDF ഗവൺമെൻ്റ് ആയാലും ഈ വ്യവസായത്തെ നല്ലവണ്ണം നടത്തിക്കൊണ്ടുപോകുന്നതിൽ വൈമുഖ്യം കാണിക്കും. അവർ ചെയ്യുന്നത് കോടികൾ മുടക്കി 100 പേർക്ക് 150 പേർക്ക് തൊഴിൽ ലഭ്യമാകാവുന്ന ഫാക്ടറികൾ ഉണ്ടാക്കുകയാണ്. അത് മാറി ഈ പരമ്പരാഗത വ്യവസായവും ജനങ്ങൾക്ക് ആരോഗ്യകരപ്രദമായ ഒരു വസ്ത്രധാരണവും രാജ്യത്ത് നടപ്പിലാക്കണമെങ്കിൽ കൈത്തറി നിലനിന്നേ തീരും. നമ്മുടെ കൈത്തറി വസ്ത്രങ്ങളിലെ വ്യാജന്മാർ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും സുലഭമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കുറവായതുകൊണ്ട് തന്നെ ഈ വ്യാജ കൈത്തറി തുണിത്തരങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഇവയുടെ ഒഴുക്കോടെ നമ്മുടെ കൈത്തറി വ്യവസായം വൻ പ്രതിസന്ധിയിലായി. തമിഴ്നാട്ടിൽ നിന്നും കൈത്തറി വസ്ത്രങ്ങൾ എന്ന വ്യാജേന വരുന്നത് 98% പവർലൂം ഉൽപ്പന്നങ്ങളാണ്. പവർലൂം ഉൽപ്പന്നവും കേരളത്തിലെ കൈത്തറി ഉൽപ്പന്നവും തമ്മിലുള്ള വിലയിൽ അജഗജാന്തരമുണ്ട്. ഇത് പവർലൂം ഉൽപ്പന്നം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിലെ കൈത്തറി ഉൽപ്പന്നം എന്ന വ്യാജേന വിറ്റഴിക്കുന്നു എന്നൊരു വാസ്തവമുണ്ട്. അത് പവർലൂം ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തടയാനുള്ള മെഷീനറി നമുക്കുണ്ട്. ആ മെഷീനറി കാര്യക്ഷമമാകണം. എന്നാൽ മാത്രമേ അത്തരം അന്യായമായ നടപടികൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ട്. തകർച്ചയില്ലെന്ന് പറയുന്നതല്ലാതെ സർക്കാരാകട്ടെ ഈ മേഖലയെ കരകയറ്റാൻ യാതൊന്നും ചെയ്യുന്നതുമില്ല. ഓണക്കാലത്ത് കൈത്തറി വസ്ത്രങ്ങൾ കൂടുതലായി വിറ്റുപോകുമെന്നതൊഴിച്ചാൽ കൈത്തറി വസ്ത്രങ്ങളോട് നമ്മുടെ നാട്ടുകാർക്കും വലിയ പത്തിയമില്ല. വിവിധ ഡിസൈനിലും ആകർഷകവുമായ കൈത്തറി വസ്ത്രങ്ങൾ ഇറക്കി വസ്ത്രവിപണി കീഴടക്കാമെങ്കിലും വൈവിധ്യവൽക്കരണത്തിനായി ആരും തയ്യാറാകുന്നതുമില്ല.